ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് വലിമൈ എന്ന പടത്തിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ അജിത് കുമാർ എക്സ് തല അജിത് കുമാറിൻ്റെ ഒരു പടം നമ്മൾ വെയിറ്റ് ചെയ്ത് ഇറങ്ങിയത്. ഇതിൻ്റെ സ്റ്റിൽസ്, ഷൂട്ടിംഗ് സ്റ്റിൽസ് ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും കാത്തിരുന്ന ഒരു പടമാണ് വലിമൈ. സോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് പോയി കണ്ടേക്കാം എന്ന് വെച്ചു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നാൽ ഒരു റിവ്യൂ ആയിട്ട് ഇട്ടേക്കാം എന്ന് വിചാരിച്ചത്. വലിമൈ എന്ന പടം ശരിക്കും തമിഴ് ആക്ഷൻ ത്രില്ലർ ഫിലിമാണ്, ഇല്ലെങ്കിൽ നമുക്കതിനെ ഒരു അമ്മ പാസം ഫിലിം എന്നും കൂടി നമുക്ക് പറയാം. ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് എച്ച് വിനോദ്, അതായത് സതുരംഗ വേട്ട, തീരൻ, അധികാരമുണ്ട്, നേർക്കൊണ്ട പാർവി, ഇതൊക്കെ ചെയ്ത നമ്മുടെ എച്ച് വിനോദാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൊഡ്യൂസർ ബോണി കപൂറാണ്, അതായത് നേർക്കൊണ്ട പാർവിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത സെയിം പ്രൊഡ്യൂസറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഇതിൻ്റെ സോങ് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജ. യുവൻ ശങ്കർ രാജനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ BGM, ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് BGM. ഈ BGM ചെയ്തിരിക്കുന്നത് ഗിബ്രൻ, അതായത് വത്തിക്കൊച്ചി, കുട്ടിപ്പൊലി, നെയ്യാണ്ടിയൊക്കെ പടം മ്യൂസിക് ചെയ്ത ആളാണ് ഗിബ്രാൻ. സോ അടുത്തതായിട്ട് നമുക്ക് പറയേണ്ടത് സ്റ്റണ്ട് ദിലീപ് സുബ്രായൻ എന്ന് പറഞ്ഞ ആളാണ് സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ സിനിമയുടെ പോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റണ്ട് ആണ്. സോ സ്റ്റണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒറിജിനാലിറ്റിയോടെ നല്ല ക്വാളിറ്റിയോടെ എടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ആക്ടേഴ്സ്, വലിമയുടെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തികേയ, അതായത് തെലുങ്ക് ആക്ടറാണ്, RX100, ഗ്യാങ് ലീഡർ, 90 ML, അങ്ങനെ പ്രശസ്ത ഹിറ്റായ പടങ്ങൾ ചെയ്ത കാർത്തികേയാണ് നമ്മുടെ സിനിമയുടെ വില്ലൻ. അതിനുശേഷം ഹുമ ഖുറേഷി, കാല, ബദലാപൂർ, ആർമി ഓഫ് ദി ഡെഡ് അഭിനയിച്ച ആളാണ് ഹുമ ഖുറേഷി. സോ ഹുമ ഖുറേഷിയാണ് വേറെ ഒരു ലീഡ് റോൾ ചെയ്യുന്നത്. പിന്നുള്ളത് കുർബാനി ജഡ്ജ്, അതായത് MTV റോഡീസിൻ്റെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ്. പിന്നെ തിക്ക എന്ന തെലുങ്ക് ഫിലിമിൽ ഒരു നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് സിനിമയുടെ സ്റ്റോറിയിലേക്ക് നമുക്ക് കിടക്കാം. അതായത് കൊളംബിയ ഡ്രഗ് മാഫിയ ഇന്ത്യയിലേക്ക് പോണ്ടിച്ചേരി വഴി കുറച്ച് ഡ്രഗ്സ് എത്തിക്കുന്നു, അതായത് ചെന്നൈയിലേക്ക്. സോ അവിടുത്തെ യൂത്തമാരൊക്കെ അവിടുത്തെ ഡ്രഗ്സ് ഒക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നു, പിന്നെ മോഷണങ്ങൾ നടത്തുന്നു, മർഡർ നടത്തുന്നു, ചെയിൻ സ്നാച്ചിങ് അങ്ങനെ എല്ലാം തന്നെ നടത്തുന്നു. അപ്പം ചെന്നൈ പോലീസ് ശരിക്കും നാണം കെട്ട ഒരു അവസ്ഥയിലാണ് അപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പോലീസ് അധികാരി പോകുമ്പോൾ നന്നായിട്ട് നാണം കെടുന്നു, എല്ലാവരുടെ മുന്നിലും നാണം കെട്ട് പോകുന്നു. അപ്പോൾ എല്ലാ പോലീസുകാരും ചേർന്ന് നാണക്കേട് മാറ്റാനായിട്ട് ഒരാളെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നു. അദ്ദേഹമാണ് ACP അർജുൻ, അതായത് നമ്മുടെ നായകൻ അജിത് കുമാർ. പിന്നെ അജിത് കുമാർ ACP അർജുൻ എന്ന പേരിലാണ് അജിത് കുമാർ വരുന്നത്. അപ്പം ACP അർജുൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഫൈറ്റ്സ്, കാര്യങ്ങൾ, ഫാമിലി, ഇതൊക്കെയാണ് പിന്നെയുള്ള സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് നമുക്ക് പറയാം. കാരണം എല്ലാവരും നെഗറ്റീവ്സ് മാത്രമേ ഇപ്പോൾ ഫിലിമിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോസിറ്റീവിലേക്ക് കിടക്കാം. അതായത് ഇതിൻ്റെ അത് മെയിൻലി നമുക്ക് പറയാനുള്ള രണ്ട് ഒരു സിറ്റുവേഷൻസ് ആണ്, രണ്ട് ത്രില്ലിംഗ് സീക്വൻസ് ആണ്. ഒന്ന് ഒരു ബൈക്ക് റേസിംഗ് ആക്ഷനായിട്ട് ചേർന്നിട്ട്, പിന്നെ ഇൻ്റർവലിന് ശേഷം ഒരു ബസ് ഫൈറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ മേക്കിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊരു ഒരു ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് മൂവി കാണുന്നത് പോലെ തന്നെ കാണും നമുക്ക് ഇതിൻ്റെ ഫൈറ്റ് സീൻസ് ഒക്കെ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ഈ ഫൈറ്റ് സീൻസ് ഒക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കുന്നത് ഇതിൻ്റെ BGM, ഗിബ്രൻ നന്നായിട്ട് തന്നെ BGM ചെയ്തിട്ടുണ്ട്. പിന്നെ ഛായാഗ്രഹണം അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമയുടെ മെയിൻ ഇതെല്ലാമാണ്. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് കടക്കാം. അതായത് ഒത്തിരി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഏകദേശം ഒരു 3 മണിക്കൂർ അടുത്ത് പടമുണ്ട്. അപ്പോൾ ആ പടത്തിലെ 30 ഒരു തമിഴ് പടം, ഒരു കൊമേഴ്ഷ്യൽ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റണ്ട് വേണം, നല്ല കോമഡി വേണം, സെൻറ്റിമെൻറ്റ്സ് വേണം, നല്ല സോങ്സ് വേണം, ബാക്ക്ഗ്രൗണ്ട്സ് വേണം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. സോ ഇതൊക്കെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതും അജിത് കുമാർ എന്ന ഒരു നടൻ്റെ 3 വർഷത്തിന് ശേഷമുള്ള പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കുറച്ച് ഹൈ ആയിരിക്കും. സോ ഇതിൽ നമുക്ക് ഒരു നന്നായിട്ടൊരു കോമഡി നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അമ്മ പാസം നമുക്ക് എന്താ പറയുക, ഇപ്പോൾ എല്ലാ സിനിമയിലും അത് വേണം, ഒരു പാസം അണ്ണൻ തങ്കച്ചി പാസം, ഇല്ലെങ്കിൽ ഒരു അമ്മ പാസം വേണം, ഒരു ഏച്ചു കെട്ടലൊക്കെ പോയി തോന്നി. പിന്നെ സോങ്സ് എന്നൊക്കെ പറയാൻ ഒരു ക്വാളിറ്റി ഇല്ല. അജിത് കുമാർ എന്ന നടന് റേസിംഗ് കുറച്ച് അറിയാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് ഒന്ന് പോയി കാണാം. പിന്നെ ബൈക്ക് സീൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. സ്റ്റോറി വലിയ പ്രത്യേകിച്ച് സ്റ്റോറികളൊന്നുമില്ല. വില്ലൻ, അതായത് കാർത്തികേയ എന്ന നടനെ ശരിയായിട്ട് നമ്മുടെ ഡയറക്ടർ യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. വില്ലൻ ഒരു വേസ്റ്റ് ഘടകം തന്നെയായിരുന്നു. പിന്നെ ചേസിംഗ്, അത് നമുക്കൊരു എബോ ആവറേജ് തന്നെ പറയാം. ചേസിംഗ് ഒക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ, ഹൈദരാബാദ്, റഷ്യ, ഈ 3 സ്ഥലങ്ങളായിരുന്നു മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ പ്രകടനം, എല്ലാ ആക്ടേഴ്സിൻ്റെ പ്രകടനം എന്ന് പറയുകയാണെങ്കിൽ ആവറേജ്, അത്രയ്ക്കും നല്ലൊരു പ്രകടനം നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടില്ല. പിന്നെ ട്വിസ്റ്റുകളെല്ലാം വളരെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. പിന്നുള്ളത് ഡയലോഗ് ഡെലിവറി, അത് ഓൾറെഡി നമ്മൾ വിവേകാനന്ദ പടത്തിൽ നമുക്ക് ഡയലോഗ്സ് വളരെ എന്തോ പോലെ നമുക്ക് തോന്നി, കേട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ തോന്നി. അതുപോലെ തന്നെ ഏകദേശം ഒരു ശോകമായിരുന്നു ഇതിലുള്ള ഡയലോഗ്സ്. ഓവറോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് വെടിപ്പുക, നന്നായിട്ട് സ്പീഡിൽ തന്നെ പോയി. സെക്കൻഡ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഗിങ് ഉണ്ടായിരുന്നു, ലാഗ് ആയതുകൊണ്ട് തന്നെ പലർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. പിന്നെ ഇതിൽ അമ്മാപ്പാസം കുറച്ച് ഓവർ ആയതുകൊണ്ടും ചിലർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയിട്ടുണ്ട്. സോ ശരിക്കും 3 വർഷത്തിന് ശേഷം ഇറങ്ങിയ അജിത് പടം എന്ന് പറയുമ്പോൾ ഒരു എബോ ആവറേജ് എങ്ങനെയാണെങ്കിലും വരേണ്ടതാണ്. സോ ഇതൊരു ആവറേജ് പടം അല്ലെങ്കിൽ 1 ടൈം വാച്ചബിൾ പടം, തീരെ മോശം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം സ്റ്റൻസ് ഒക്കെ നമുക്ക് കണ്ടിരുന്നു പോകും, അത്രയ്ക്ക് നല്ല സ്റ്റൻസാണ്. സോ എല്ലാവരും പോയി കാണുക, റിവ്യൂസ് പറയുക. ഇത് തികച്ചും എൻ്റെ അഭിപ്രായമാണ്. സോ എൻ്റെ അഭിപ്രായത്തിലുള്ള സിനിമയുടെ റേറ്റിംഗ്സ് ഞാനിപ്പോൾ പറയാം.
സോ ഗൈസ് അടുത്ത റിവ്യൂസിനായിട്ട് കാത്തിരിക്കുക. ബൈ.